ഇന്ന് നമുക്കൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ആമസോണിൽ നിന്ന് ഞാനൊരു പുസ്തകം വാങ്ങി. എന്താണെന്ന് ഞാൻ തുറന്നിട്ട് പറയാം. ഓക്കെ, നന്നായിട്ട് പാക്ക് ഇട്ടിട്ടുണ്ട്. ഒരു പാക്ക് കഴിഞ്ഞ് രണ്ടാമത്തെ കവറാണിത്. ഇതാണ് സംഭവം. ആളെ അറിയോ ആരാണ് ഇദ്ദേഹം എന്ന്? കാണാണ്ടോ, രാജ്കുമാർ സ്ഥബതി. നമ്മളുടെ പോണ്ടിച്ചേരിക്കാരനായ ഒരു ആർട്ടിസ്റ്റാണ്. പോർട്രേറ്റ് ആണ് കൂടുതൽ ചെയ്യാറ്. അതിൻ്റെ കവർ അഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഗ്ലെയർ ഉണ്ടാവും. ഇതാണ് ആള്, കണ്ടോ? ഇതാണ് രാജ്കുമാർ ഛത്രപതി. ഓക്കെ, പോർട്രേറ്റ് ആർട്ടിസ്റ്റാണ്, കണ്ടോ? വളരെ നല്ല രീതിയിൽ, വളരെ സ്റ്റാൻഡേർഡായി തന്നെ ഇതിൻ്റെ കവറും ഉള്ളിലുള്ള പേജുകളും എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ കൂടുതൽ ചിത്രങ്ങൾ കാണാൻ ഗൂഗിൾ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ രാജ്കുമാർ ഛത്രപതി.com എന്ന വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാം. ഏറ്റവും ഫേമസായ ഒരു ഇന്ത്യൻ പോർട്രേറ്റ് ആർട്ടിസ്റ്റാണ്. വളരെ ഡീറ്റെയിൽ ആയി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഇദ്ദേഹം. വളരെ ഫേമസ് ആയ അദ്ദേഹത്തിൻ്റെ ഒരു പെയിന്റിംഗ് ആണിത്. ഈ പേജ് ഇങ്ങനെ സെൻറ്റർ കട്ടായി പോയത് വളരെ ഒരു മോശമായി തോന്നി. കാരണം ഈ ഒരു ചിത്രത്തിൻ്റെ ആ ഒരു സുഖം ഇങ്ങനെ കട്ടായി പോകുന്നതുകൊണ്ട് കിട്ടുന്നില്ല. എന്നാലും നമുക്ക് ഡീറ്റെയിൽ ആയി എല്ലാം കാണാം. ഇദ്ദേഹം ചെയ്ത ഓരോ രീതിയും കാണാം. ഇവിടെ നിങ്ങൾ കാണാം, മുടിയുടെ ഭാഗമെല്ലാം വളരെ ഡീറ്റെയിലായി ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ചുളിവുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കണ്ണിൻ്റെ ഭാഗം ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ചുണ്ടിൻ്റെ ഭാഗം കാണാം, വളരെ ഡീറ്റെയിൽ ആയി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ സ്ട്രോക്കുകൾ ഉപയോഗിക്കാതെ ഒറ്റത്തവണ കൊണ്ട് തന്നെ പെയിൻറ്റ് ചെയ്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലൈറ്റ് കാണുന്നത് ഇവിടുന്ന് പിക്ക് ചെയ്തെടുത്ത ഒരു കളറാണ്. അതായത് ഈ ഒരു കളർ വാഷ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് പിക്ക് ചെയ്ത രീതിയിലാണ് എനിക്ക് ഫീൽ ആവുന്നത്. കൂടാതെ ഇദ്ദേഹത്തിൻ്റെ താടിയുടെ രോമങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയി ചെയ്തിരിക്കുന്നു. ഹൈലൈറ്റ് വളരെ പ്രധാനമായ ചിത്രമാണ്. ഷാഡോ കണ്ടോ, മുഖത്ത് ഇങ്ങനെ ഒരു ഷാഡോ വരച്ചാൽ നമുക്ക് പലപ്പോഴും മുഖത്തിൻ്റെ ഷേപ്പ് മാറിപ്പോകും എന്നൊരു പേടിയൊക്കെ ഉണ്ടാവും. പക്ഷേ അദ്ദേഹത്തിന് ആ പേടിയൊന്നും ഇല്ലാതെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എൻ്റെ പോർട്രേറ്റ് പഠനത്തിൻ്റെ ഭാഗമായാണ് ഞാൻ ഈ പുസ്തകം വാങ്ങിയത്. ഞാൻ കൂടുതൽ പോർട്രേറ്റുകൾ ചെയ്തിട്ടില്ല, വളരെ കുറച്ച് പോർട്രേറ്റുകളെ ചെയ്തിട്ടുള്ളൂ. കൂടുതൽ ലാൻഡ്സ്കേപ്പിലാണ് എനിക്കിഷ്ടം. മിലിന്ദ് മുല്ലിക് സാറുടെ ലാൻഡ്സ്കേപ്പുകൾ കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് അത് കൂടുതൽ ചെയ്യുന്നു. പക്ഷേ ഇതുകൂടി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ഈ ചാനലിൽ കുറേ പേർ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പോർട്രേറ്റ് ചെയ്ത് കാണിക്കണമെന്ന്. ഇദ്ദേഹം ചെയ്തിരിക്കുന്ന സൈസ് ഇത് കണ്ടോ, സൈക്കിളിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഉണ്ടോ? അതിൻ്റെ മുകളിലുള്ള ഒരു കയർ പോലും വരച്ച് വെച്ചിട്ടുണ്ട്, കണ്ടോ? ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്
റിക്ഷ സീരീസ് 7 76 cm × 56 cm ആണ്. 2010 ചെയ്ത ഒരു വർക്കാണ്. പക്ഷേ ഇത് ഏത് പേപ്പറിൽ ചെയ്തതാണ്, ഏത് കളറാണ് എന്നൊന്നും ഇതിൽ എഴുതിയിട്ടില്ല. അതുകൂടി ചേർക്കുകയാണെങ്കിൽ കാഴ്ചക്കാർക്ക് വളരെ നന്നായി ഇത് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ആ ഒരു കറുത്ത ആളുടെ ശരീരവും അദ്ദേഹത്തിൻ്റെ മെലിഞ്ഞ ശരീരത്തിൻ്റെ ഭാഗങ്ങളും എല്ലാം ചെയ്തിരിക്കുന്ന രീതി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോയി നോക്കാം. കുറേ പേരെ വരച്ചിട്ടുണ്ട് ഇവിടെ കണ്ടോ. ഈ രണ്ട് മൂന്ന് പേർക്ക്, ഈ ഒരു ലൈനിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ട് ഇവിടേക്ക് കൂടുതൽ പ്രാധാന്യമില്ലാതെ ചെയ്തിരിക്കുന്നു. ഈ ഒരു ലേഡിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇവരെ നമ്മൾ ഇതിനു മുമ്പ് ഒരു പേജിൽ കണ്ടു. ഇത് നോക്കൂ, ഇത്രയും ഭാഗം വൈറ്റ് സ്പേസ് വിട്ട് ഈ നിഴലുകൾ മാത്രമാണ് വരച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടോ, വേറെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളർ മാത്രം കൊടുത്തിട്ട് കണ്ടോ, ഗ്രേ നിറങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വൈബ്രൻറ്റ് നിറങ്ങൾ വളരെ കുറവാണ്, ഗ്രേ നിറങ്ങൾ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നു. വാവ്, വെരി ഡീറ്റെയിൽഡ് വർക്കാണിത്. മീശയുടെ ഓരോ രോമങ്ങൾ പോലും വളരെ ഡീറ്റെയിലായി ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം വൈബ്രൻറ്റ് കളേഴ്സ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഗ്രേകൾ ഉപയോഗിച്ച് ഇതിനെ ബാലൻസ് ചെയ്തിരിക്കുന്ന രീതി കാണാം. ഇത് 2014 ചെയ്തൊരു വർക്കാണ്. ഈ വർക്ക് വലിയൊരു വർക്കാണ്. ഇതിൻ്റെ സൈസ് 56 ഇഞ്ച് 76 ഇഞ്ച് തന്നെയാണ്. 2016 ചെയ്തതാണ്. ഇവിടെയും കണ്ടോ, ഇവിടെയൊക്കെ ഗ്രേ ആണ്, ഇവിടെയൊക്കെ ഗ്രേ ആണ്. ഇവിടെ അതിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വൈബ്രൻറ്റ് സ്കാർലറ്റ് റെഡ് ഓറഞ്ച് തുടങ്ങിയ നിറങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഫുള്ള് വൈബ്രൻ്റ് ആയ നിറങ്ങൾ മാത്രം ഉപയോഗിച്ച് ചെയ്തൊരു ചിത്രമാണ്. ഇത് കണ്ടോ, ഇത് 114 cm × 38 cm. ഇങ്ങനെ ഒരു പോർട്രേറ്റ് ആരും ഇതുവരെ ചെയ്ത് കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു ഹൈറ്റ് രീതിയിൽ പോർട്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഇവിടെയാണ് ഫേസ് എങ്കിൽ ഇത്രയും ഭാഗവും അദ്ദേഹം വല്ലാത്തൊരു കോമ്പോസിഷനാണ് ചെയ്തിരിക്കുന്നത്. ഈ ബുക്കിൻ്റെ പേജൊക്കെ വളരെ നല്ല കട്ടിയുള്ള പേജാണ്. നല്ല അടിപൊളി പ്രിൻറ്റിങ് ആണ്, നല്ല ക്വാളിറ്റി പ്രിൻറ്റിങ്. കണ്ടോ, ഫേസിൻ്റെ ഒരു ഡീറ്റെയിൽ കൂടി വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. താടി രോമങ്ങൾ, ഈ മുടിയുടെ ഹൈലൈറ്റ്, കണ്ണിൻ്റെ ഉള്ളിലുള്ള ഒരു ബ്ലൂ കളർ, കൂടാതെ ഇവിടെ ചുളിവിൻ്റെ ഓരോ ഭാഗങ്ങൾ എല്ലാം വളരെ ഡീറ്റെയിലായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഇത്രയും വലിയ വർക്കാണ്. അത് ഇത്രയും സൂം ചെയ്തെടുത്താലും ക്ലിയറാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം. താടി രോമങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, എന്നാൽ ഇവിടെ ഫുള്ള് ഹൈലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിൻ്റെ ഭാഗത്തൂടെ കാണുന്ന കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാം, അവിടെയും ഡീറ്റെയിൽ ആയി ചെയ്തിട്ടുണ്ട്. കണ്ണിൻ്റെ ഭാഗം വളരെ ഡീറ്റെയിൽ ആണ്. ചുളിവുകൾ വളരെ ഡീറ്റെയിൽ ആണ്. ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽ ആയി ചെയ്തിരിക്കുന്ന മീശയുടെ ഈ ഭാഗമാണ്, കാണാൻ പറ്റുന്നുണ്ടല്ലേ. ആ അതിനേക്കാട്ടിലും ഡീറ്റെയിൽ ആയ മീശ താടി രോമങ്ങളെ വരച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇദ്ദേഹം ചെയ്യുന്നത് എന്ന് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊന്നും യൂട്യൂബിലോ എവിടെ എവിടെയൊന്നും കാണാനില്ല. വളരെ ഡീറ്റെയിൽ ആയ ഒരു വർക്കാണ്. കണ്ണൊക്കെ വളരെ ഡീറ്റെയിൽ ആണ്. കണ്ണിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ബ്ലൂ ലൈറ്റ് ശ്രദ്ധിക്കൂ, ഒരു ബ്ലൂ കളർ കണ്ണിൻ്റെ ഉള്ളിലുണ്ട്. വലിയൊരു വർക്കാണിത്. അമ്മോ, എന്താ ഡീറ്റെയിൽ നോക്കൂ. ഓരോ രോമങ്ങളുടെ കുറ്റിയും വരച്ച് ചേർത്തിട്ടുണ്ട്. കണ്ണിൻ്റെ ഡീറ്റെയിൽ ഒന്നും പറയണ്ട, അടിപൊളി ബുക്കാണ്. വാങ്ങിയത് എന്തായാലും മുതലായി. ഏകദേശം ഇതിന് 1855 രൂപയാണ് ഡെലിവറി ചാർജ് അടക്കം എനിക്ക് വന്നത്. വളരെ വളരെ ഉപകാരപ്രദമാവുന്ന ഒരു ബുക്കാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ പുസ്തകങ്ങളെല്ലാം ഞാൻ ഉപയോഗിക്കാറ് എങ്ങനെയാണ്, എപ്പോഴാണ് നമ്മൾ ഈ പുസ്തകങ്ങൾ വായിക്കുന്നത്, എന്തിനാണ് നമ്മൾ ഈ പുസ്തകങ്ങൾ വാങ്ങുന്നത് എന്നെല്ലാം വെച്ച് ഞാനൊരു എപ്പിസോഡ് ചെയ്യാം. കൂടാതെ നമ്മളുടെ മിലിൻ മില്ലിക് സാറുടെ കുറേ പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, വെയിറ്റ് ചെയ്യുക. 2 എപ്പിസോഡുകളായി നമുക്ക് പുസ്തകങ്ങളെക്കുറിച്ചും എന്തിനാണ് ഞാനിത് വാങ്ങിക്കൂട്ടുന്നത് എന്നും എല്ലാം പറയാം. ഓക്കെ, ഇത് കണ്ടോ, വളരെ മിനിമലായ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ഇല്ല, വളരെ റഫായിട്ട് ഒരു രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അമ്മോ, എന്ത് റഫാണ് നോക്കിയോക്കൂ. കൂടുതൽ ഡീറ്റെയിൽ ഇല്ല, പക്ഷേ ക്യാരക്ടർ കറക്റ്റായിട്ട് ആ ഒരു ഇമോഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓഹോ, ആളും അടിപൊളി, ബാക്ക്ഗ്രൗണ്ടും അടിപൊളി. കാണുന്നുണ്ടോ, ബക്കറ്റൊക്കെ ഇരിക്കണ കാണുന്നുണ്ടോ, എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കണ കണ്ടോ.
കഴിയുമെങ്കിൽ പോർട്രേറ്റ് ആർട്ടിസ്റ്റുകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങാൻ ശ്രമിക്കുക. ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടമായിരിക്കില്ല അത്. നോക്കൂ, ഇതിൻ്റെ മുകളിലെ ഡീറ്റെയിൽ, കണ്ണ്, ഇവിടെ ഷാഡോ വരുന്ന ഭാഗം, ഹൈലൈറ്റ്, മുടിയോമങ്ങൾ, ഈ ഷർട്ടിൻ്റെ മുകളിലെ ഡീറ്റെയിൽസ് എല്ലാം അടിപൊളിയായിട്ട് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ പോർട്രേറ്റ് ആർട്ടിസ്റ്റ് ഇദ്ദേഹം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇദ്ദേഹം ഇന്ത്യയിലല്ല കൂടുതൽ സമയം, പുറത്താണെന്നാണ് തോന്നുന്നത്. നോക്കി നോക്കൂ, വൈറ്റ് ഒരു പേപ്പറിൽ ഈ ഒരു അത്യാവശ്യ ഭാഗം മാത്രം വരച്ച് ചേർത്തിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടൊന്നും ഒന്നും ചേർത്തിട്ടില്ല, അത്യാവശ്യമുള്ള ഈ ഒരു ഭാഗം മാത്രം വരച്ച് ചേർത്തിരിക്കുന്നു. അതും കളർ ടോണുകൾ ഉപയോഗിച്ചിരിക്കും. നോക്കൂ, ഷർട്ട് ബ്ലൂ ആണ്, അതിൻ്റെ ഒപ്പം ഗ്രേ കളറുകൾ ഉപയോഗിച്ചിട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. സൈക്കിളിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കളറിൽ, ബാക്കിയെല്ലാം ഗ്രേകൾ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു. ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. കണ്ടോ, ഇതൊന്നും വെള്ളം ഉപയോഗിച്ച് വരച്ചുണ്ടാക്കിയതല്ല, അതുകൂടി ശ്രദ്ധിക്കണം. വാട്ടർ കളറിൽ പലരും വെള്ളം ഉപയോഗിച്ച് താടിൻ്റെ ഓമങ്ങളെല്ലാം വരയ്ക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും അതുപോലെ ചെയ്തതായി ഫീൽ ചെയ്യുന്നില്ല, എല്ലാം ഹൈലൈറ്റ് വിട്ടതായി തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഒറ്റ ലൈൻ പോലും അങ്ങനെ ഇല്ല എന്നാണ് തോന്നുന്നത്. ഇത് കുറച്ച് വൈബ്രൻ്റ് ആയ നിറങ്ങൾ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു. വാവ്, ഈ ചിത്രത്തിൻ്റെ കോമ്പോസിഷൻ കണ്ടോ, ഇതിൻ്റെ കോമ്പോസിഷൻ വേറെ, ഇതിൻ്റെ കോമ്പോസിഷൻ വേറെ. ഇതിനെ മൊത്തം ഒബ്ജക്റ്റിന് സെൻറ്ററിലേക്ക് കൊടുന്ന്, സെൻറ്ററിൽ നിന്ന് സെൻറ്റർ ഇവിടെയാണ്, അതിന് കുറച്ച് നീക്കി നിർത്തിയിരിക്കുന്നു. എന്നാൽ ഒബ്ജക്റ്റ് സെൻറ്ററിലാണ്, കണ്ണിൻ്റെ ഭാഗം സെൻറ്ററിൽ നിന്ന് വരാതെ കുറച്ച് നീട്ടി നിർത്തിയ ഒരു രീതിയിലാണ്. ഇതിൻ്റെ കണ്ടോ, ഇത്രയും ഭാഗം ഉണ്ടെങ്കിലും അതിനെ താഴെ കൊടുന്നാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. റൂൾ ഓഫ് തേർഡ് എന്ന ഒരു സങ്കേതം ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വാവ്, ഒരു ജനലിനുള്ളിലൂടെ കാണുന്ന കുറച്ച് പേരാണ്. എന്തൊരു ഇമോഷൻസ്! ഒരു വെള്ളക്കുപ്പിയുടെ കിടക്കണുണ്ടോ, കാണണ്ടോ, ബിസ്ലേരിയുടെ കളർ കണ്ടോ, എന്താണ് അയാളുടെയൊക്കെ ഒരു ഭാവം. ഇങ്ങനെ ചെയ്ത രീതി എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അതെന്തായാലും ഇത് ഒരു പേജിലേക്ക് കൂടുതൽ കമ്പോസ് ചെയ്യണമെങ്കിൽ രസമായിരുന്നു എന്ന് തോന്നി. ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഉണ്ട് കണ്ടോ, മൂക്കിൻ്റെ മുകളിലുള്ള ലൈറ്റ്, കണ്ണിലെ ലൈറ്റ്, താടി രോമങ്ങൾ. പുസ്തകം വാങ്ങിയത് എന്തായാലും തീർച്ചയായും മുതലായ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല, എന്താ ആരെ നമ്മൾ കോപ്പി ചെയ്യണം അല്ലെങ്കിൽ ആര് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വർക്ക് നമുക്ക് ഉപകാരപ്പെടും. എന്ത് രസമാണ് വർക്ക്! ഇദ്ദേഹം ഇവിടെ എവിടെയും ഡെമോൺസ്ട്രേഷൻ ചെയ്യണതായിരുന്നു നമ്മൾ കേട്ടിട്ടില്ല. എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ ഒന്ന് കാണായിരുന്നു എന്നൊരാഗ്രഹമുണ്ട്. മുടിയുടെയൊക്കെ ഡീറ്റെയിൽ നോക്കൂ, മൂക്കുത്തി നോക്കൂ. അമ്മ, താടി രോമങ്ങളും ശ്രദ്ധിക്കൂ. ഇത് ലാസ്റ്റ് പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് അവസാനത്തെ പേജിലെ വർക്ക്. ഇവിടെയും ഓരോ രോമങ്ങൾക്കും ചുളിവുകൾക്കും എല്ലാം വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ചെയ്തിരിക്കുന്നത്. കണ്ണെല്ലാം വളരെ വളരെ ഡീറ്റെയിൽ ആണ്. പേജ് കഴിഞ്ഞു, ലാസ്റ്റ് പേജാണ്. വളരെ ഡീറ്റെയിൽ ആയി ചെയ്ത ഒരു പുസ്തകം, നല്ല ക്വാളിറ്റി പ്രിൻറ്റിങ്, നല്ല ക്വാളിറ്റി കവറിങ്, നന്നായി പാക്ക് ചെയ്ത് ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. ആമസോണിൽ രാജ്കുമാർ സത്പതി എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. തീർച്ചയായും നിങ്ങൾക്ക് പോർട്രേറ്റ് ആർട്ടിസ്റ്റുകളാണെങ്കിൽ, വാട്ടർ കളർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഏത് മീഡിയം ആണെങ്കിലും ഇത് നിങ്ങൾ കയ്യിൽ വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് മിലിൻഡ് സാറുടെ പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കാം. കുറേ പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, ചില പുസ്തകങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് സംസാരിക്കണം. ഓക്കെ.